നമസ്കാരം. സംസ്കൃതിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ കണക്കിലെ ചാപ്റ്ററായ ആഡിങ് ആംഗിൾസ് അഥവാ കോണുകൾ ചേരുമ്പോൾ എന്ന ചാപ്റ്ററാണ്. അതിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും സ്പെഷ്യാലിറ്റീസുമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്കതിലെ കുറച്ച് കണക്കുകളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കണക്കിലോട്ട് പോവാം. അതായത് ഒരു ആംഗിൾ ഞാൻ വരയ്ക്കാം. അതായത് ഈ ആംഗിൾ ഒരു കോണാണ് ഡി. ഇനി നമുക്ക് വേറൊരു ആംഗിൾ ഇതിനകത്ത് വരയ്ക്കാം, ഇതിന് പേര് കൊടുക്കാം. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഒരു 45 ഡിഗ്രിയും ഈ മുകളിൽ, അതായത് ആംഗിൾ ഡി എ ബി അതെത്രയാണ്? 120 അഥവാ 120 ഡിഗ്രിയും തന്നിരിക്കുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കും ആംഗിൾ ഡി എ സി കാണുക, ആംഗിൾ ഡി എ സി കാണണം. വളരെ സിമ്പിളാണ്. അതായത് ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ആംഗിൾ സി എ ബി, അതായത് ഈ ആംഗിളിൻ്റെ അകത്തുള്ള ഇൻസൈഡിലുള്ള ആംഗിളാണ് ആംഗിൾ സി എ ബി, അത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ഡി എ സി കാണാൻ വേണ്ടി ആംഗിൾ ഡി എ ബിയിൽ നിന്നും ആംഗിൾ സി എ ബി കുറച്ചാൽ മതി. അതായത് ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി സമയം എത്രയാണ്? 120 - 45 ഡിഗ്രി, 120 - 45. നിങ്ങൾക്കറിയാം 120 - 45 എത്രയാണ്? എസ്, 75 ഡിഗ്രിയാണ്. രണ്ടാമത് കണക്ക് നോക്കി. അതായത് നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ വരയ്ക്കാം, അഥവാ മട്ടകോൺ. മട്ടകോണിൻ്റെ ആകെ ഡിഗ്രി എത്രയും നമുക്കറിയാം, എത്രയാണ്? 90 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പോൾ നമുക്ക് ഇതിന് പേര് കൊടുക്കാം, ഇവിടെ എ ബി സി. സോ ആംഗിൾ കോൺ, അതായത് എന്താ, സി എ ബി. ആംഗിൾ സി എ ബി സമയം എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതിന് നടുവിലായിട്ട് വേറൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിള് 50 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ ഡി എ ബി സമയം എത്രയാണ്? 50 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിക്കുന്നു ആംഗിൾ സി എ ഡി എത്രയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഫുൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൽ നിന്നും അതിൻ്റെ അകത്തുള്ള ഡിഗ്രിയായ 50 ഡിഗ്രി എന്ത് ചെയ്യുക? അങ്ങ് കുറയ്ക്കുക. അതായത് 90 ഡിഗ്രി - 50 ഡിഗ്രി, 90 - 50 ഡിഗ്രി എത്രയെന്ന് കിട്ടും? പറ 40 ഡിഗ്രിയാണ് കിട്ടുന്നത്. സോ ആംഗിൾ സി എ ഡി എത്രയാണ്? 40 ഡിഗ്രി, 40 ഡിഗ്രിയാണ്. ഇനി മിക്ക എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രേഖീയ ജോഡി അഥവാ ലീനിയർ പെയേഴ്സ്, ലീനിയർ പെയേഴ്സിലുള്ള ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്, 180 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ഒരു 60 ഡിഗ്രി തന്നു. ഇനി നമ്മളോട് ചോദിക്കും ഈ ആംഗിൾ കാണാൻ, അതായത് പേരെടുക്കാം. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ കോണിന് അഥവാ ആംഗിളിന് പേര് കൊടുക്കണം. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആംഗിൾ ഡി ഒ സി. നോക്കൂ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഡി ഒ ബി 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ഡി ഒ ബിക്ക് അകത്ത് ഒരു ആംഗിളുണ്ട്, ആംഗിൾ സി ഒ ബി. ആംഗിൾ സി ഒ ബി 60 ഡിഗ്രിയാണ്. സോ ആംഗിൾ ഡി ഒ സി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ഡി ഒ സി കാണാൻ വേണ്ടി 90 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രി എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 30 ഡിഗ്രി എന്ന് കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കൂ, ഈ ചിത്രത്തിൽ ഇതൊരു രേഖീയ ജോഡിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ഇ സി ഡി. ഇ സി ഡി എത്രയാണ്? അതെ, 30 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ഫാക്ടറും കൂടെ തന്നിട്ടുണ്ട്, ആംഗിൾ എ സി ഇ സമം ആംഗിൾ ബി സി ഡി. ഈ ഒരു ഇതും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും ആംഗിൾ എ സി ഇയും ആംഗിൾ ബി സി ഡിയും കാണാൻ പറയും. ഇത് വളരെ എളുപ്പമാണ്. രേഖീയ ജോഡി അഥവാ ലീനിയർ പെയേഴ്സിൻ്റെ ആകെ തുക 180 ഡിഗ്രിയാണ്. സോ നമുക്കിവിടെ ആംഗിൾ ഇ സി ഡി 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 180 ഡിഗ്രിയിൽ നിന്നും ഈ 30 ഡിഗ്രി അങ്ങ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര? 150 എന്ന് കിട്ടും. അപ്പോൾ ആകെ ഈ ആംഗിൾ ഇ സി എയും ആംഗിൾ ഡി സി ബിയും കൂട്ടുമ്പോൾ 150 ആണ്.
ഇത് രണ്ടും ഈക്വൽ ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം 150 ഡിഗ്രിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 75 ഡിഗ്രി എന്ന് കിട്ടും സോ ആംഗിൾ എസിഇ യും ആംഗിൾ ബിസിഡി യും എത്രയാണ് 70 ഡിഗ്രി 75 ഡിഗ്രി വീതമാണ് ഓക്കേ അതായത് 150 നെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75 കിട്ടുന്നു സോ ആൻസർ ആംഗിൾ എസിഇ യും ആംഗിൾ ബിസിഡി യും 75 ഡിഗ്രി വീതമാണ് നമ്മൾ ഇനി ഈ പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫാക്ടർ പഠിച്ചായിരുന്നു അതായത് ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ തുല്യവും അടുത്തടുത്തുള്ള കോണുകൾ അഥവാ അഡ്ജസന്റ് ആംഗിൾസ് ഈക്വലും ആയിരിക്കും ഇതൊരു ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ 110 ഡിഗ്രി തന്നു ഓക്കെ അതായത് പേര് കൊടുക്കണ്ട നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ഈ ഒരു ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഈ മൂന്ന് ആംഗിൾസ് എന്ത് ചെയ്യാ കണ്ടെത്തണം അത് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പമാണ് ഒരു വരയെ മറ്റൊരു വര ഛേദിക്കുമ്പോൾ അഥവാ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും തുല്യവും അടുത്തടുത്തുള്ള ദാറ്റ് മീൻസ് അഡ്ജസന്റ് ആംഗിൾസ് ഈക്വലും ആയിരിക്കും സോ ഇത് 110 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും ഇതും 110 ഡിഗ്രി ആയിരിക്കും നോക്കൂ അടുത്തടുത്തുള്ള കോണുകൾ ഇത് രേഖീയ ജോഡി അഥവാ എന്താ ലീനിയർ പെയറിലുള്ള ആംഗിൾസ് ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം 180 ഡിഗ്രിയിൽ നിന്നും 110 കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് എത്ര കിട്ടും 70 എന്ന് ആൻസർ കിട്ടും സോ ഈ ആംഗിൾ 70 ഡിഗ്രി സോ ഇവിടെയും ഇതും ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സോ ദിസ് ആംഗിൾ ഈസ് 70 ഡിഗ്രി സോ ദിസ് ഈസ് ഓൾവേസ് 70 ഡിഗ്രി ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്രയുമാണ് ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ആകെ ഒരു 12 പേപ്പർ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓരോ ചാപ്റ്റർ ഈ ഓരോ പേപ്പറിൽ കൂടെയും കടന്നു പോവുക അതിനോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് സോ ഓൾ ദി ബെസ്റ്റ്